നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നെ ശിക്ഷിച്ച പല കേസുണ്ടെങ്കിൽ ഒരുപാട് കേസ് ശിക്ഷിച്ച വകുപ്പും പലതും ഉണ്ടായിരുന്നു. നീ എന്തിനാണ് ആ പുള്ളിനെ കൊണ്ടാത്തല വേണം നിൽക്കാൻ? അപ്പൊ ആരും കൊണ്ടേന്നോ ആകരുത്. പോയിട്ട് നോക്കണ ഒരു ഉമ്മകരിയാണ്. കാരണം എന്താണെന്നറിയാമോ? ഹലോ മച്ചമാരെ, കേരുവാട് അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും കുറുപ്പിനെ തേടിയുള്ള യാത്ര തുടരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറച്ചി ആൽബിൻ എന്ന് പറയുന്ന പഴയ ഗുണ്ടാത്തലവൻ. ഇന്നത്തെ ആര്? ഇന്നത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന പണത്തലവനായ ആവാസികളെ ശുശ്രൂഷിക്കുന്ന ശാന്തി ഭവൻ എന്ന പുന്നപ്രയിലുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറുപ്പ് ബോഡിയുമായി അന്വേഷിച്ച് എറച്ചി ആൽബിന്റെ അടുത്ത് വന്നതും എറച്ചി ആൽബിന്റെ സുഹൃത്തായ ഇറച്ചി പുരുഷോത്തമൻ, ആലപ്പുഴയിലെ ഒരു പഴയ ഗുണ്ടാത്തലവൻ, കുറുപ്പിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാണ്ട്. മച്ചാമാരെ, ഈ നിൽക്കണ ഇവിടുത്തെ ഒരു നമ്മളെ മുത്താണ്ടാണ്. പുള്ളിക്ക് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ആ ലാലേട്ടനെ കാണിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചില്ല, എന്നെ കാണിച്ചില്ല. അപ്പൊ ലാലേട്ടനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം നമ്മളെല്ലാരും കൂടി സാധിച്ചു നോക്കുകയാണ്. പറയതെ ലാലേട്ടൻ മന്നി, നീ ചത്തില്ല അല്ലേ? നിന്നെ ആൾക്കട മുന്നേട്ട് ഞാൻ കൈ തല്ലി ഓടിക്കാൻ പോവുക. ശേരന്റെ മുറ്റി നിന്ന് ഈ കൈ പൊക്കിയാൽ ആ കൈ ഞാൻ വെട്ടും. ശേര പോ, ശേര പോ. അപ്പൊ മച്ചാന്റെ ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പാവമുണ്ട്, ഇവിടെയുള്ള ആൾക്കാരിൽ ഒരാളാണ്. ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. സുകുമാരക്കുറുപ്പ് ബോഡി തേടി വന്ന കഥ, എറച്ചി ആൽബിൻ എന്ന് പറയുന്ന പഴയ ഗുണ്ടാത്തലവൻ പറയുന്ന എപ്പിസോഡാണ്. ഇപ്പൊ പുള്ളിക്ക് മാനസാന്തരപ്പെട്ട് ഇവരെയൊക്കെ പോലത്തെ ആൾക്കാരെ എല്ലാവരും നോക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ തേടിയെത്തിയിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് പോകുന്നത് നമ്മള് ഇറച്ചി പുരുഷനെ തപ്പിയാണ്. ഞാൻ വീണ്ടും എത്തിയട്ടാ. എങ്ങനെയാണ് കംപ്ലീറ്റ്? ഇപ്പൊ അപ്പച്ചൻ തരംഗം 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ട്. നമ്മുടെ ആ പഴയ ഇറച്ചി പുരുഷോത്തമനല്ലേ, ഇറച്ചി പുരുഷൻ അല്ലേ? അവനിപ്പോ ഷാപ്പിലൊക്കെ ഷാപ്പിൽ കാണും. എന്താണ് പുള്ളിനെ പറ്റി പറയാനുള്ളത്? പുള്ളി പറയാനുള്ളത്, പുള്ളി എന്നെ എന്റെ സഭ വളർത്തി. തൊലിക സഭ, ഉപസാര, കുർബാനയും കൂടെ വയ്ക്കാനും എന്റെ സിസ്റ്റേഴ്സ് സന്ദർശനവും ജയിലിൽ കിടന്നപ്പോൾ പലരും വന്ന് പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ നന്നായി. പലരും കൂട്ടുകാരും വലിയവളും കുഞ്ഞുമാരും വണ്ടി കയറി ചത്തു. പലരും കൊന്നാണെന്ന് പറഞ്ഞുകൂടെ. മഴുകുമണിയൻ എന്ന് പറഞ്ഞ ഒരാൾ ഈയിടെ മരിച്ചു. അവൻ എൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ്റെ കാലൊക്കെ വെട്ടി കൈ ഒരു 10-15 വെട്ടി വെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവൻ മരിച്ചു. കുറച്ച് പേരൊക്കെ രോഗികളായി തീർന്നു. പോലീസിൻ്റെ വർദ്ധന ഏറ്റവരാ. അതുകൊണ്ടാണ് ഈ ഇറച്ചി പുരുഷനിപ്പോൾ ഷാപ്പിലാണ്. ആരെങ്കിലുമൊക്കെ വെള്ളം മേടിച്ച് കൊടുക്കും, ഇവിടെ വരും. ഞാൻ പറയട്ടെ, ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ പറഞ്ഞത് എനിക്ക് വഴി കിടക്കുമ്പം കൊണ്ടുവന്നാൽ മതി. നിനക്ക് വേണ്ടിയിട്ട് തല്ലി മേടിച്ചതല്ലേ. ഞാൻ പറയട്ടെ, വേണേ ഇവിടെ നിൽക്ക്, നീ ഒന്ന് ജോലി ചെയ്യണ്ട, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അപ്പം മക്കളൊക്കെ ഉണ്ട്, മക്കൾക്ക് 3-4 അമ്മക്കളും ഒക്കെ ഉണ്ട്. അവൻ പണ്ട് അവരെയൊക്കെ നോക്കാത്തത് കൊണ്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് കിടത്തിട്ടിലൊക്കെ കിടക്കും. ഷാപ്പി വല്ലവരൊക്കെ വല്ലവരും കൊടുക്കും. ഇപ്പോൾ അത് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചില്ല ചോദിച്ചത്. ഇവിടെ വന്നാൽ രാവിലെ ഞാൻ ഭക്ഷണം കൊടുത്ത് വിട്ടു. ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകണം? പഴയ കാര്യങ്ങളവർക്കും മനസ്സമാധാനമില്ല, അതുകൊണ്ട് അങ്ങനെ പോയി. ഞാൻ പറഞ്ഞു നിൽക്കാനും പറഞ്ഞിട്ട് അവൻ നിൽക്കത്തില്ല. എന്തോ ജയിലിലെ നമ്പറാ, എന്തോ പ്രതിയായപ്പോൾ നമ്പറാണ് ഇപ്പൊ വണ്ടി കിട്ടിയേക്കണെന്ന് സംഭവം. ഞാൻ ഒരു വണ്ടി എടുത്തു. വണ്ടി എടുത്തു കഴിഞ്ഞപ്പോ കാറെടുത്തു കഴിഞ്ഞ് പുതിയ കാറെടുത്തപ്പോ നമ്മൾ ആവശ്യപ്പെട്ടില്ല. പക്ഷെ ആ കാറിൽ കയറപ്പോ എന്റെ ശിക്ഷിച്ച നമ്പറാണ് L04AM 302. എന്നെ ശിക്ഷിച്ച പല കേസുണ്ടെങ്കിൽ ഒരുപാട് കേസ് ശിക്ഷിച്ച വകുപ്പും പലതും ഉണ്ടായിട്ടുണ്ട്. എന്റെ 105 ക്രിമിനൽ കേസ് പ്രതിയായ വണ്ടി ഉണ്ട് ഇവിടെ. എങ്കിലും വണ്ടി എടുത്തപ്പോ നമ്പർ കിട്ടിയത് അല്ലാണ്ട് 302 ശിക്ഷിച്ച് കഴിഞ്ഞാൽ 302 ശിക്ഷ കിട്ടിയ ജീവിതം മുഴുവൻ ജയിലിൽ അതാണ് ഈ 302 IPC 302 എന്ന് പറഞ്ഞ ജീവപര്യ ശിക്ഷ. അത് തൂക്കിക്കൊല്ലാം, പിന്നെ എന്റെ ഭാര്യയും മക്കളോട് തൂക്കിക്കൊല്ലാൻ വേണ്ടി ജീവനാക്കി തന്നു. അപ്പൊ അച്ഛാമാരെ, അത് കണ്ടില്ലേ? ഇപ്പൊ ദൈവപുത്രനായിട്ട് നമ്മുടെ ഇവിടെ കുറെ പാവപ്പെട്ടവരെ നോക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയായ ആലപ്പുഴ കിടുകടാവറപ്പിച്ച പഴയ ഗുണ്ടാത്തലവൻ. ഈ ഗുണ്ടാത്തലവൻ എന്ന് പറഞ്ഞപ്പോഴേ പഴയ എപ്പിസോഡിൽ കുറെ ആൾക്കാർ പറഞ്ഞു അദ്ദേഹം നന്നായില്ലേ. പിന്നെ നീ എന്തിനാണ് ആ പുള്ളിനെ കൊണ്ടാത്തലവൻ എന്ന് നിൽക്കുന്നത്? അപ്പൊ ആരും കൊണ്ടേന്നോ ആകരുത്. വേറൊരു കാര്യമുണ്ട്,
അങ്ങനെ വിളിച്ചു. ഇങ്ങനെ വേണമല്ലോ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ നന്നായെന്ന് പറഞ്ഞാൽ ഒരു പത്രക്കാർ പോലും എഴുതത്തില്ല. നന്നായി നന്നായെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഇപ്പോ ഒരു കൊലപാതകത്തിൽ എല്ലാ ചാനലുകാരും അസം നന്നായി നന്നായി എന്ന് പറഞ്ഞാൽ ആരും വരികയില്ല, ഒരു മനുഷ്യൻ വരുത്തില്ല. അപ്പൊ ഈ മനുഷ്യന് നന്ദി പറയാം, കാരണം എന്നെപ്പോലുള്ളവരെ കൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അപ്പച്ചൻ നടത്തുന്ന ശാന്തി ഭവന് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും വരട്ടെ. ഇവിടെ കുറെ പാവപ്പെട്ടവരെ നോക്കുന്ന ആളാണ്. അപ്പച്ചന്റെ നമ്പറും ശാന്തി ഭവന്റെ അക്കൗണ്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ കുറേ പാവപ്പെട്ടവര് ജീവിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആരെങ്കിലും എത്തിക്കണമെങ്കിൽ എത്തിക്കാം. പിന്നെ അപ്പച്ചനെ കാണാം, ഇവിടെ വരാം അല്ലേ. ഇവിടുത്തെ എന്താ പറയുക, മനുഷ്യൻ എന്താന്ന് ഇവിടെ വന്നാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കൂടാതെ ഇവിടെ കുറെ ലേഡീസും ഉണ്ട്, കുറേ പാവപ്പെട്ട നല്ലവരായ പ്രായമായ അമ്മച്ചിമാരും അല്ലേ, അപ്പച്ചന്മാരെല്ലാരും ഉണ്ട്. അതെ, കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവര് തീർച്ചയായിട്ടും കാണണോട്ടോ. അതിൽ ഞാൻ കുറെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് സമയപരിമിതിയില്ലാത്തോണ്ടാണ് കാണിക്കാൻ. അപ്പച്ച നമ്മൾ ഇന്ന് ആരത്തേടെ പോണത്? ഞാൻ വരുന്നില്ല, ഇവിടെ കാര്യങ്ങളുണ്ട്. സാറ് പോയിട്ട് നോക്കണ ഒരു ഉമ്മകാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ, ഞങ്ങളപ്പോഴുള്ളവരെ സമൂഹത്ത് കൊണ്ടുവന്ന് ആരും സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നു. നന്നായിട്ട് ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ കഴിയുന്നു, ആരും ഒരില്ലാണ്ട് തെരുവിൽ കിടക്കുന്നവരെ നോക്കുന്നു. ഒരു മനുഷ്യനെ പോലും പൈസ കൊടുത്തെടുക്കത്തില്ല. എന്റെ പാവത്തിന്റെ പ്രാശ്യം, ഞാൻ ചെയ്തിട്ടുള്ള പാവത്തിന്റെ പ്രാച്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നല്ലവരായ എല്ലാ ജാതി മത്സരമും സഹായിക്കുന്നതും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് സഹായിച്ചാൽ ദൈവം അനുഗ്രഹിക്കത്തോളം പറഞ്ഞുകൊണ്ട് അനൂപിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കും. അതേ ഉള്ളു തരാൻ. ആലപ്പുഴയിലെ കിടുകട പറപ്പിച്ച പഴയൊരു ഗുണ്ട, നമ്മുടെ അപ്പച്ചന്റെ പഴയ വലങ്കൈ. പുള്ളി ഇപ്പൊ ഷാപ്പിലാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ പോകുന്നത് ഇറച്ചി പുരുഷോത്തമനെ തേടിയാണ്, സുകുമാരക്കുറുപ്പിന്റെ കഥ ചോദിക്കാൻ വേണ്ടി. നമ്മൾ നേരെ പോകുന്നത് ഷാപ്പിലോട്ട്. മച്ചമ്മാരെ, നമ്മളിതേ ഷാപ്പിലെത്തിയേക്കാണ്. ഇറച്ചി പുരുഷനെ നോക്കിയാണ് വന്നേക്കുന്നത്. ഇറച്ചി പുരുഷൻ എന്ന് പറയുമ്പോ വേറെ ലെവൽ ഫ്രീക്കാണെന്നാണ് പറയണത്. പഴയ എന്താ പറയണ, റോട്ടിൽ കൂടിയൊക്കെ വടിവാള് ഒരച്ചുണ്ട് നടന്നൊരു സംഭവമാണ് നമ്മുടെ നാട്ടുകാർ പറഞ്ഞത്. പുള്ളിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പുള്ളി ഇപ്പൊ പ്രായമായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്ളോഗാണെന്ന്, അദ്ദേഹത്തിനും സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പറയാൻ കുറെ സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിനടുത്തും സുകുമാരക്കുറുപ്പ് വന്നിട്ടുണ്ട്, പഴയ ബോഡി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. കുറെ കഥകളുണ്ട്, അപ്പൊ നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. നമ്മൾ സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള യാത്രകൾ തുടരുന്നതാണ്. നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമുക്ക് ഇനി ഇറച്ചി പുരുഷനടുത്ത് പോവാം. നമ്മൾ കള്ള് ഷാപ്പിന്റെ ഉള്ളിലാണ്. ഈ അഞ്ചാം നമ്പർ റൂമിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഇറച്ചി പുരുഷൻ എന്ന് പറഞ്ഞ പഴയ കാലത്തെ ഗുണ്ടാത്തലവരും. സുകുമാരക്കുറുപ്പിന് ബോഡി ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാമോ എന്തൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്, അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇറച്ചി പുരുഷന്റെ അടുത്തേക്ക് പോവാം. ആലപ്പുഴയിലെ പഴയ അറക ഇറച്ചി പുരുഷൻ. പുരുഷനെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ആന്റിയെ വിളിച്ച് പറഞ്ഞല്ലേ ഞാൻ മനസ്സിലാക്കും. എന്താണെന്ന് മിണ്ടാണ്ട് കടിച്ചു പൂസറാ. നമുക്കൊന്ന് ചോദിക്കാനുള്ള സുകുമാരക്കുറുപ്പ് നിങ്ങൾ എടുത്ത് വന്നില്ലേ, ആ കഥയാണ്. അപ്പൊ ആ കഥയാണെന്ന് ഈ ഷാപ്പിൽ നിന്ന് ഞാൻ ചോദിക്കാൻ പോകും. സുകുമാരക്കുറുപ്പ് നിങ്ങളെ തേടി എത്തിയത് എന്തിനാണ്? സുകുമാരക്കുറുപ്പ് നിങ്ങൾ അത് കഴിഞ്ഞ് കാണാൻ വന്നു എല്ലാം അറിയണം. അപ്പൊ പുരുഷേട്ടൻ ഓക്കേലേ? ഓക്കെ ഓക്കെ. മച്ചാൻ വേറെ ലെവലാണ്ട, വേറെ ഫ്രീക്കായെന്ന് പറഞ്ഞ ആലപ്പുഴയില് പഴയ എന്താ പറഞ്ഞ നമ്മളൊക്കെ ആടുതോമ ഒക്കെ സിനിമ കാണുന്ന പോലത്തെ ഫ്രീക്കായ. ഇപ്പൊ പുള്ളി എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് ഗുണ്ടായസം കൊണ്ടൊന്നും നേടാനൊന്നുമില്ല, പ്രായമാകുമ്പോ ആരും ഉണ്ടാവില്ല എന്നാണ് പുരുഷേട്ടനോട് പറഞ്ഞത്. ഇതേപോലെ ഒന്നും അല്ല എന്ന് പഴയ കാലത്തുള്ള പുള്ളിയുടെ ബോഡിയൊക്കെ
അപ്പൊ നമുക്ക് പുരുഷനോട് സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ സുകുമാരക്കുറുപ്പിന്റെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തവർ കാണുക, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടേക്കാം. ആൽബിച്ചായന്റെ വ്ലോഗ് ഉണ്ട്, പിന്നെ സുകുമാരക്കുറുപ്പിന്റെ കാറ് കത്തിച്ചത് കാണിക്കാൻ പോകുന്നൊരു വ്ലോഗ് ഉണ്ട്, പിന്നെ പുരുഷന്റെ ഉണ്ട്, അതുകൊണ്ട് രാധാകൃഷ്ണൻ ചെയ്യേണ്ട ഒരു വ്ളോഗും കൂടി ഉണ്ട്. അപ്പൊ എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരാരും നന്ദിയുണ്ട്. പിന്നെ ഈ പരിപാടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ആരും കള്ളൊന്നും കുടിക്കരുത്, കള്ള കുടിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. പുരുഷേട്ടൻ പറഞ്ഞു എന്റെ ജീവിതകഥ വേറെ മുമ്പ് എടുക്കണ്ട, എന്റെ റിയൽ ലൈഫ് സ്റ്റോറി മാത്രം നീ കാണിച്ചോ. വടാ മോനെ എന്ന് പറഞ്ഞ പുള്ളിനെ വിളിച്ചു മനക്കണം. അപ്പൊ നമുക്ക് പുരുഷനോട് ബാക്കി കഥകൾ വയ്ക്കാം. പുരുഷേടാ, പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊക്കെ തന്നെ. ഷാപ്പിൽ വരും? ഷാപ്പിൽ വരും അല്ലേ? അതെ, രണ്ടു പോയി കടലടിക്കും, ആ അങ്ങനെ കുറച്ച് സമയം കളയും. അതെ, ലൈഫ് അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യണം നമ്മൾ. അതെ അല്ലേ? പിന്നെ പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണത്. ഓർമ്മയുണ്ടല്ലോ, നല്ലപോലെ ഓർമ്മയുണ്ട്. സുകുമാരക്കുറുപ്പിന് ഓർമ്മയുണ്ടോ? ഉണ്ട്. എല്ലാ കഥയും നമ്മുടെ പ്രേക്ഷകരോട് പറയണം. നല്ലപോലെ ഓർമ്മയുണ്ട്, അറിയാം, അറിയാവുന്നിടത്തോളവും പറയും. പിന്നെ നമ്മള് നിങ്ങള് മറ്റേ റോട്ടിൽ കൂടിയൊക്കെ പണ്ട് ആലപ്പുഴ വടിവാളൊക്കെ വരച്ചിണ്ടാണെന്ന സംഭവം ഉണ്ട്, നല്ലപോലെ ഉണ്ട്. അതെന്താ സംഭവം പറഞ്ഞ പ്രേക്ഷകർ ആദ്യം തന്നെ? വെള്ളം അടിച്ച് കഴിയുമ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ വാളെടുക്കുക, റോഡിൽ വാള തന്നെ ഉറുമി ഉറുമി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. അന്നേരം ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. കത്തി കാണും, ഇടിക്കട്ട, വാള്, ഇതെല്ലാം ഉണ്ട്. പിന്നെ രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ വലിയവിളി വേട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വെള്ളം ഒഴിക്കുന്ന കേന്ദ്രം. അവിടെ കയറിയിരുന്ന് ഈ കത്തുന്ന ചവത്തിന്റെ അടുത്തിരുന്ന് മദ്യപിക്കുക. അല്ല, ശ്മശാനത്തിരുന്നാ നിങ്ങൾ മദ്യപിച്ചു? മദ്യപിക്കുന്ന ശ്മശാനമാണ്. ഒരു ഭയവും ഇല്ല, അന്നും ഇന്നും ഭയമില്ല. അന്നും ഭയമില്ല, ഇന്നും ഭയമില്ല. ഞാൻ ഒരെണ്ണം അടിക്കട്ടെ, എന്നിട്ട് കഥ പിന്നെ പറയാം. അടിച്ചോ, ഒന്നും നോക്കണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ മച്ചാന്റെ ഫ്രീക്ക് ലെവലിൽ അടിച്ചോണ്ടിരിക്കാണ്. അടിച്ചോ, കള്ളുകൂടി ശരീരത്തിനും അല്ലേ കരളിനും എല്ലാത്തിനും ഹാനികരമാണ്. ഹാനികരമാണ്, അതുകൊണ്ട് ആരും കുടിക്കരുത്. ഇതും പറഞ്ഞ് കേസ് കൊടുക്കും. കംപ്ലീറ്റ് സുകുമാരക്കുറുപ്പ് തുടങ്ങിയിട്ട് കേസാണ്. ഇനി അങ്ങോട്ട് പറയാനുള്ളത്, എന്നെ പോലെ ആരും ആകരുത് ഇനിയും വരുന്ന തലമുറ. ചെറുപ്പക്കാര്, കാരണം എന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പടവെട്ടി നടന്ന ഒരാളാണ്, നല്ലപോലെ പടവെട്ടി നടന്നാണ്, നല്ലപോലെ കിട്ടില്ലമായിട്ട് ഭയപ്പെടുത്തിട്ടുണ്ട്. ആലപ്പുഴ ടൗണ്, പുന്നപ്പുറ, അമ്പലപ്പുഴ, സകല സ്ഥലങ്ങളിലും ഇറച്ചി പുരുഷൻ ആൽബിൻ എന്ന് പറഞ്ഞ് മാറി വഴിമാറുന്ന ടൈമുകളായിരുന്നു. അപ്പം അതുകൊണ്ട് നേട്ടമില്ല, കോട്ടയേ ഉണ്ടായിട്ടുള്ളു. മനസാന്തരപ്പെട്ട് കുറെ അധികം പേരെ, ഒരു 1200 ചില്ലുവാനും പേരെ രക്ഷിക്കുന്നു. ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത് രക്ഷിക്കുന്നു, അതാണ് ഏറ്റവും മഹാഭാഗ്യം. പുരുഷനിപ്പാരൂല്ലേ? എനിക്ക് മക്കളുണ്ടെങ്കിൽ തന്നെയും പിന്നെ എന്റെ ആദ്യ ടൈം ഞാൻ നടന്നെങ്കിൽ പോലും ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എനിക്ക് കയറി കിടക്കാൻ ഒരു സെന്റ് സ്ഥലമോ ഓരോ വീടോ ഇല്ല. അന്ന് ഞാനൊന്നും ആക്കി, ഞാനത് ശ്രദ്ധിച്ചിരുന്ന എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതിനെപ്പറ്റി ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ല. അന്ന് സുഖജീവിതം, പിള്ളേരെ വളർത്തുക, പിള്ളേരുടെ കാര്യം നോക്കുക. ഇന്ന് അതിനെപ്പറ്റി ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എനിക്ക് സാമ്പത്തിക പ്രശ്നം വരുന്നെങ്കിൽ വല്ലപ്പോഴും 5-6 കഴിയുമ്പോൾ ബ്രദറിൻ്റെ അടുത്ത് എല്ലും എന്റെ കാര്യം പറയും. എനിക്ക് ചെലവിന് പൈസ ഒരു ഇങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നല്ലോണം സഹായിക്കുന്നത്, ഇല്ലാതെ ചെയ്തില്ലെന്ന് ഒരിക്കലും പറയാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. എന്നെ നല്ലപോലെ അൽബിൻ സഹായിക്കുന്നുണ്ട്. സുകുമാരക്കുറുപ്പ് എപ്പോഴാണ് വന്നത് നിങ്ങളുടെ അതൊന്ന് പറഞ്ഞേ. ഞങ്ങൾ അവിടെ ഇറച്ചിക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. പറവൂര് സിനിമാ തിയേറ്ററിന്റെ തെക്കുവശം കിഴക്കേ സൈഡ് ഇറച്ചിക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സുകുമാരക്കുറുപ്പ് വണ്ടിയെ അവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് ആൽബിൻ ഇന്നത്തെ പോലുള്ള തടിയില്ല, പക്ഷെ അവിടെ വന്ന് വണ്ടി നിർത്തി ആൽബിൻ അങ്ങോട്ട് എന്നു ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ആൽബിനെയാ കാണേണ്ടത് എന്ന് പറഞ്ഞ്, ആൽബിൻ്റെ അടുത്ത് അവരെ ആൽബിനെ കാണുന്നത്. കാരണം ആൽബിയെ കാട്ടി 3 ഇരട്ടിയാണ് ഞാൻ, ഭയങ്കര നല്ല തടിയായിരുന്നു.
അപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആൽബിനോട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പുരുഷ നീ വന്ന ഒരു കാര്യം പറയട്ടെ, ഞാൻ എടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. അന്നൊരാളുടെ ഡ്രൈവർ ഫ്രണ്ടിലിരിക്കുന്നു, ഇദ്ദേഹം പിൻ സീറ്റിലിരിക്കുന്നു. അവിടെ കാര്യം പറഞ്ഞ് തിരിച്ച് ആൽബിൻ എന്നോട് വന്നിട്ട് പറഞ്ഞ് എടാ ഇന്ന പോലുള്ള സംഭവമാണ്, നമ്മളത് ഒന്ന് ഡീൽ ചെയ്യണം. ഞാൻ പറഞ്ഞു എടാ അത് ആലോചിക്കാന്ന് പറഞ്ഞു. എന്താണ് ഇയാളെ ഒന്ന് ചോദിച്ചത്? ആദ്യം ഒരു ബോഡി അയാൾ ആവശ്യപ്പെടുന്നത്, ഡയറക്റ്റ് ഒന്ന് ചോദിച്ചു, ഡയറക്റ്റ് ചോദിക്കുന്ന പ്രശ്നം. ഒരു ബോഡി അന്ന് ആരൊക്കെ പുള്ളിയുടെ പുള്ളിയുടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ഡ്രൈവറും ഇതെല്ലാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് സംഘടിപ്പിക്കാം. അന്നേരം ചൂടുകാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അനാഥ വണ്ടി അടിച്ച് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. ഞാൻ പറഞ്ഞു അത് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 25,000 രൂപ കോൺട്രാക്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ഇതെടുത്തു കൊടുക്കുന്നതിന് 25,000 രൂപ കോൺട്രാക്ട് പറഞ്ഞ് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൽബിയുടെ വീട്ടിൽ ചെന്ന്, ആൽബിയുടെ വീട്ടാണ് ഈ മൊബൈൽ സംവിധാനമൊന്നുമില്ല, അന്ന് കാശുള്ളവർക്ക് മൊബൈലുള്ളൂ, അങ്ങനെ പോലെ പാവപ്പെട്ടവർക്കില്ല. ആൽബി സൈക്കിളിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇടപാട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു ജീവനുള്ള ഒരു ഭട്ടനാണേലും ഭ്രാന്തനാണേലും കുഴപ്പമില്ല, ജീവനുള്ള ഒരെണ്ണം കൊടുക്കണം. ഞാൻ പറഞ്ഞു ആൽബി ഇതിന് കളിക്കരുത്, ഇത് നമ്മൾ പെട്ടുപോയി, അത് കൈമലത്തിനെ നമ്മൾ പെട്ട്, നമ്മളകത്തും അയാൾ പുറത്തും ആയിരിക്കും, അതുകൊണ്ട് അത് വേണ്ട. അന്നേരം എന്നോട് ചോദിച്ചു ആൽബിൻ എന്നോട് ചോദിച്ച് എടാ നമ്മൾ 10,000 രൂപയുടെ ഇന്ന് അഡ്വാൻസ് മേടിച്ചല്ല, വാക്കും കൂട്ടി മേടിച്ചിട്ട് വരട്ടെ അടിയും കൊടുത്ത് വിട്ടേക്കാവെന്ന് പറഞ്ഞു. ഈ സുകുമാര കുറുപ്പ് വരുമ്പോ അടി കൊടുത്ത് വിട്ടേക്കാവെന്ന് പറഞ്ഞു, തല്ലി ഓടിക്കാന്നുള്ളേ, തല്ലി പിന്നെ അന്നത് ഒരു ജീവൻ പെടാൻ പാടില്ല. കാരണം അയാൾ ആവശ്യപ്പെട്ടതൊരു ബോഡിയാ, അത് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ജീവനുള്ള കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനോട് മനസാക്ഷി അംഗീകരിക്കില്ല. നമ്മുടെ വരട്ടെ അടിയും കൊടുത്ത് വിട്ടേക്കാൻ വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് അയാൾ വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞാണ് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തോട്ടപ്പള്ളിയിൽ അങ്ങാണ്ട് കിടന്നൊരു വണ്ടിക്കകത്തൊരു ബോഡി കരിഞ്ഞെന്നറിയുന്നത്. ഇത് ഞങ്ങൾക്ക് പുറത്ത് പറയാനും പറ്റാത്ത സാഹചര്യമായിപ്പോയി. അറിഞ്ഞ് ഞങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ സെക്കൻഡ് ഞങ്ങൾ പോലീസ് കൊണ്ടുപോകാം. എൻ്റെ പേര് ഒരു 10-60 കേസ് എൻ്റെ പേരിലുണ്ട്, ആൽബിൻ്റെ പേരിലും ഉണ്ട്. എപ്പോഴും പോലീസ് ഞങ്ങളുടെ പുറകെ ഞങ്ങൾ മുൻപേയാണ്. എപ്പോഴും കൂട്ടുകാരൻ പിന്നെ ആശ്വാസവും മദ്യവും രക്ഷ ആയിരുവോ, എപ്പോഴും ഒരു വടിവാളും ഒരു കത്തി ഞങ്ങളുടെ പുറത്തുണ്ടായിരിക്കും. അതേ രീതി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമുകളാണ്, ആ സമയത്താണ് വരുന്നത്. വടിവാളം ആയുധമില്ല, പുറത്തോട്ട് പോകത്തില്ല. പോകത്തില്ലെന്ന് പറഞ്ഞാൽ എപ്പം ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന് അറിയാനൊക്കെ ഇല്ല. അതേമാതിരി ഞാനും ചെയ്തിട്ടുണ്ട്, ആൽബിയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ തല്ലി കിട്ടിയിട്ടുമുണ്ട്, ഇഷ്ടംപോലെ കൊടുത്തിട്ടുമുണ്ട്. പോലീസിന്റെ തല്ലി നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ മഴുവണിയൻ, അങ്ങനെ എനിക്കൊരു 5-6 കമ്പനിക്കാരുണ്ട്. അവൻ മരിച്ചുപോയി, പക്ഷെ നമ്മള് പറയുന്ന മോഡലിൽ ഉണ്ടാക്കി തരാം, സിനിമ സ്റ്റൈലിൽ, ഓരോ സിനിമയിൽ കാണുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത അതേ സ്റ്റൈലിൽ ഉണ്ടാക്കി തരുമായിരുന്നു. എസ് മോഡൽ കത്തി, ഏത് കത്തി വേണമെന്ന് പറഞ്ഞാൽ ആ മോഡൽ കത്തി രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം തരുമായിരുന്നു. എസ് മോഡൽ കത്തി ഫസ്റ്റിലെ ഉള്ള ഞങ്ങളുടെ കയ്യിലായിരുന്നു, ആൽബിൻ്റെയിൽ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു എസ് മോഡൽ കത്തി. നല്ല കത്തിയാണ്, ചെറുതൊന്നുമല്ല, ഡേറ്റ് വെച്ചാൽ പോയി. അത്രയ്ക്ക് സെറ്റപ്പായിരുന്നു, നിങ്ങളെ പറ്റി പറയുമ്പോ അത് ആൽബിച്ചണ്ണൊക്കെ അല്ലെ കൊലക്കേസ് പ്രതി സേനെ വീട്ടിൽ കയറി വെട്ടി വെട്ടി അല്ലേ അന്ന് ചേട്ടാ കൂടെ ഉണ്ട്. ഞാൻ അവന്റെ കടയിലുണ്ട്, ഇറച്ചിക്കടയിൽ. ഇറച്ചിക്കടയിൽ നിൽക്കുമ്പോഴാ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞോ ഞാനിപ്പോ വരാടാ, ഒരു കാര്യം എനിക്ക് സാധിക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് പട്ടഷാപ്പ് ഉണ്ട് എസ് ഐയുടെ വീടിന്റെ പടിഞ്ഞാറ് വശം. ഞാൻ ഇറച്ചിക്കടയിരിക്കുന്നു, തിരിച്ച് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നേച്ച് പറഞ്ഞു ആൽബി കരുണാകരൻ സാറിനെ വെട്ടിയെന്ന് പറഞ്ഞു. എസ് ഐ കരുണാകരനെ വെട്ടിയിടാന്ന് പറഞ്ഞു. ചെല്ലുമ്പോഴത്തെ വടിവാളിൻ്റെ പുറത്ത് പട്ട ഒഴിച്ച് ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ആ ചോരയും പട്ടയും കൂടെ കുടിച്ചുകൊണ്ടാണ് സർക്കിളിനെ വിളിച്ച് വാളക സർക്കിളിലേക്ക് കൊടുത്ത് ആൽബിൻ കയറി പോകുന്നത്. കാരണം ആൽബിനെ തല്ലാൻ ഇല്ല, മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുക,
ഈ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഇച്ചിരി അല്ലാത്ത ബാക്കി എല്ലാ സ്ഥലവും അതിന് മാത്രം കൊണ്ടുപോയി ആൽബിനെ തല്ലിയായിരുന്നു പോലീസ്. ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞാൽ കിടുകിട വിറപ്പിച്ച നല്ലൊരു നല്ലൊരു മനസ്സിന് തുടങ്ങണം. പേടിയെന്നൊരു സാധനം ആൽബിൻ ഇല്ല, ഇല്ല ഭയമെന്നൊരു സാധനമില്ല. പിന്നെ ഇവിടെ പല ഞങ്ങൾ രണ്ടും കൂടെ പോകത്തുള്ളൂ. വേറെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്, 10-20 എണ്ണമുണ്ട്. പക്ഷെ വിശ്വാസം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടി തോളെ പിടിച്ചാൽ പിടി വിടത്തില്ല. ഒന്നേ അവൻ പോണോ ഇല്ല ഞാൻ പോണോ. അപ്പൊ അന്നൊക്കെ ബൈക്കാണോ? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ആവപ്പാടെ ഒരു ചെറിയ സൈക്കിള്, ഒരു ലോഡ് സൈക്കിള്, അതേലാ പോകുന്നത്. അന്നും ബൈക്കൊന്നും ഇല്ല. ആൽബി അന്നൻ ഡ്രൈവറാണെങ്കിൽ പോലും ഒരു കാറ് പോലും ഇല്ല, ഒരു ബൈക്കില്ല. ഞങ്ങൾ സൈക്കിളില്ല യാത്ര. പക്ഷെ സൈക്കിള് ഉപേക്ഷിക്കത്തില്ല, ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കയ്യിലിരിക്കുന്ന ആയുധം ജീവൻ പോയാലും ഉപേക്ഷിക്കത്തില്ല. അല പോയാലും ശരിയാണ്, ആയുധം കൈവിടത്തില്ല. വടിവാള പിന്നെ വേറെ കഴിഞ്ഞു. അന്ന് കുറെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ആരാധികമാരായിട്ടുണ്ടായെന്നു ഉണ്ടായിരുന്നു. കാരണം ഈ ഞങ്ങളുമായിട്ട് അടുത്ത് സഹകരിച്ചിട്ടുള്ള ഒരു സ്വന്തം പെങ്ങന്മാരെ പോലെ തന്നെയാണ്. കാരണം അവർ ഒരാൾ ഉപദ്രവിക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് ദോഷം ഉണ്ടായാൽ ഞങ്ങൾ കിടന്നുറങ്ങുകയല്ല. കാരണം അവർ മറ്റൊരു ബന്ധത്തിലും ഞങ്ങളില്ല. പക്ഷെ അവർ ഞങ്ങളെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഗുണ്ടകളാണ്. ഞങ്ങൾ ആൾക്കാർ പറയുന്നു പോക്രികളെന്ന്, അന്നൊരു അന്നത്തെ ഒരു ഭാഷയെ പോക്രികളെന്നാണ്. പക്ഷേ പെൺപിള്ളേരുടെ അടുത്ത് മാത്രം അങ്ങനൊന്നും കാണിച്ചിട്ടില്ല. രക്ഷപ്പെടുക, എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് വെച്ചാൽ അതേ രീതിയിൽ രക്ഷപ്പെടുത്തും, വീട്ടിക്കൊണ്ടാക്കും. അതാണ് വീട്ടുകാർക്കും ഞങ്ങളെ ആത്മവിശ്വാസമുണ്ട്. അതേ രീതിയിൽ മുന്നോട്ട് പോയി. കാരണം എനിക്കും അവനും ഒരു ഭാര്യ, ഓരോ ഭാര്യമാരേ ഉള്ളു. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായേന്. ഞങ്ങളുമായിട്ട് സഹകരിച്ചനുസരിച്ച്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന അനുസരിച്ച് ഒരുപാട് ഭാര്യമാരുണ്ടാവും. തെറ്റിയേക്ക് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു ഇന്ന് ഒരു പ്രത്യേക ആൽബ്യം കാണിച്ചിട്ടില്ല, ഞാനും കാണിച്ചിട്ടില്ല. സുകുമാരക്കുറുപ്പ് എങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റും? സുകുമാരക്കുറുപ്പ് വന്ന എള്ള കാറിൽ വന്ന് അവിടെ നിന്ന് രണ്ടാമത് ആൽബിയുടെ വീട്ടിൽ വന്നു പറഞ്ഞ് ആൽബി എന്നെ വന്ന് വിളിച്ചു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ നേരെ ആൽബിയും താമസിക്കുന്നതിൻ്റെ കിഴക്കുവശം ഒരു ട്രാൻസ്ഫോർമറുണ്ട്, അവിടെ വണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് സൈക്കിളിൽ നിന്നിറങ്ങി കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ആവശ്യപ്പെട്ട ഭ്രാന്തനായാലും മതി, ജീവനുള്ള വേണമെന്ന് പറഞ്ഞു. ഭ്രാന്തനായ മതി, ഭ്രാന്തനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ജീവനുള്ള. ഞാൻ ചോദിച്ചു സാറേ ഇതെന്തിനാ? അതെ, വണ്ടി എങ്ങനെ ഓടുന്ന വഴി കത്തിപ്പോയാൽ ഞാൻ പറഞ്ഞു ഇനി ആലോചിക്കാവെന്ന് പറഞ്ഞ് ആൽബിനെ കുറച്ച് ഒരു അറപ്പുമില്ലുണ്ട് തെക്കോശം അങ്ങോട്ട് മാറി നിർത്തി. ഞാൻ പറഞ്ഞു ആൽബിനെ ഇവിടെ വെച്ച് വിട്ടേര്, ഇനി ഇവൻ വന്നാൽ അടിക്കും, നീ അടിച്ചില്ലേ ഞാൻ അടിക്കും, ഉറപ്പടിക്കുമെന്ന് പറഞ്ഞു. അടിയും കൊടുത്ത ഇവനെ ഞാൻ വിടുകൊള്ളെന്ന് പറഞ്ഞു, കൈവിട്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ പോയതാണ്. പിന്നെ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറെ പോലീസ് അംഗങ്ങൾ ഇയാളെ നിങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് കുറെ ആൾക്കാരൊക്കെ വന്നില്ല? പോലീസുകാർ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ സംഭവം അറിയാൻ വയ്യ. ഞങ്ങളെന്തിനു പറയുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനൊരാളെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അല്ലാത്ത കേസ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പോലീസ് വന്നിട്ട് കാര്യമില്ല. ഇഷ്ടംപോലെ കേസ് ചെയ്യാമെന്നല്ല അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് 707 എടുത്ത, പിന്നെ 8307 ഉണ്ടായിരുന്നു. അല്ലാത്ത കേസ് ആവശ്യത്തിന് മൊത്തം എൻ്റെ പേരിലുള്ള 64 കേസായിരുന്നു. പിന്നെ 2002 മൊത്തം കേസും എൻ്റെ പേരിലുള്ള തീരുന്നത്. അതുവരെ കോടതി കലണ്ടറിൽ എഴുതിയിടുമായിരുന്നു അവധി. അതേ രീതി കഴിഞ്ഞ് ഒരു ജീവിതം അതോടുകൂടി നശിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് കാരണം ഇന്നെൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. കാരണം അന്ന് ഞാൻ ഉണ്ടാക്കി, ഞാൻ ആലോചിച്ചിരുന്നെങ്കിൽ പൈസ എനിക്കുണ്ടായേനെ. ആരുടെ അടുത്ത് ചോദിച്ചാലും ശരി തന്നെ, എനിക്ക് 3000 രൂപ വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടു തരുമായിരുന്നു. അത് ഭയപ്പോ പേടിച്ചു കൊണ്ടു തരുന്നതാണ്. ആ ശാവം കിട്ടിയ കാശ് വേണ്ടെന്ന് തോന്നി. അത് തന്നെ പിള്ളേർ വലുതായെങ്കിൽ തന്നെ അവർക്ക് ഈ അച്ഛനങ്ങനെ പഴയ ഇട്ടമ്പിയായ കാരണം അവർക്ക് മാനസികമായിട്ടൊരു വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനതിൽ കൂടുതൽ അങ്ങോട്ട് അവരെ നടക്കാനില്ല. ഞാൻ എൻ്റെ വഴി. പക്ഷേ എൻ്റെ പേരിൽ ഒരു 2 സെൻറ് സ്ഥലം എനിക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ എന്നെ ആരും തോൽപ്പിക്കാനില്ല.
പക്ഷെ ഇത് ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഞാൻ ആരുടെ മുന്നിൽ ഇന്നും ഈ പ്രായത്തിലും തോക്കാൻ തയ്യാറല്ല. മക്കളുടെ മുമ്പിലോ അനിയന്മാരുടെ മുമ്പിലോ ആരുടെ മുമ്പ് ഞാൻ തോക്കാൻ തയ്യാറല്ല. ഞാൻ തോക്കത്തില്ല. ചിലപ്പം റോഡ് സൈഡിൽ കിടന്ന് ഞാൻ മരിക്കുമായിരിക്കും. ആവശ്യം പഞ്ചായത്തുകാരെങ്കിലും എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടുള്ളൂ. ഇതേ ഉള്ളു എൻ്റെ വിശ്വാസം. പിന്നെ ഇനി ഉള്ളവർ ഈ അവസ്ഥയെ പോകരുതേന്ന് താഴ്മയോടാ അവ ആ പിള്ളേരുടെ അടുത്തൊരു അപേക്ഷയുണ്ട്. ഏതെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഗുണ്ട സ്ഥലങ്ങളിൽ ഇനിയെങ്കിലും മക്കളെ നിങ്ങൾ ഇതേ രീതിയിൽ ഗുണ്ടായിശം കണ്ട് കുടുംബം അന്വേഷിക്കാതെ സ്വന്തമായിട്ട് കിടപ്പാടമില്ലാതെ രീതിയിൽ സ്വന്തം നിങ്ങളുടെ സ്വാർത്ഥമായിട്ട് പോകല്ലേ നിങ്ങൾക്ക് കിടപ്പാടമെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങളുടെ അടുത്ത് എനിക്ക് താഴ്മയോടൊരു അപേക്ഷയുണ്ട്. എന്റെ അനുഭവം. പിന്നെ സുകുമാര കുറുപ്പിന്റെ ഒപ്പം ഒന്ന് ആരൊക്കെ ഉണ്ടായി വന്നപ്പോ കാരണം വന്നപ്പോ വേറെ ആരെങ്കിലും ഉണ്ടായപ്പോ പിന്നെ സുകുമാര കുറുപ്പിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആരുമില്ല. പൊന്നപ്പൻ. പൊന്നപ്പൻ. പൊന്നപ്പനാണ് ഈ ശരിക്കും ഈ പരിപാടി നടത്തിയെന്നും പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക് നടത്തിയ പൊന്നപ്പനാണെന്ന് കറക്റ്റ് ആയിട്ട് അത് പിന്നെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സുകുമാര കുറുപ്പ് ഈ കേസില് നിരപരാധിയാണെന്നാണ് കുറെ പേര് പറയണത്. എന്താ എങ്ങനെ വിശ്വസിക്കുന്നത്? ഒരിക്കലും അത് നമ്മൾ നിഷേധിക്കും. തീർച്ചയായിട്ടും നിഷേധിക്കും. കാരണം അയാളുടെ പരിപൂർണ ഇൻഫർമേഷനോടുകൂടി തന്നെയാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. പക്ഷെ ഇവരെ വിലയേണാക്കി അയാളെ രക്ഷപ്പെടുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളിലിട്ട് വന്ന പ്രശ്നം ഞങ്ങളിപ്പോ ഇത് ചാനലിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഞങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ചോദിച്ച രൂപയും കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ വാതക്കൽ ഞങ്ങളിരിക്കുന്ന പറയുന്ന സ്ഥലത്ത് സുകുമാര കുറുപ്പ് വരുമായിരുന്നു. പക്ഷെ ഞങ്ങൾ വിട്ടുപോകുമായിരുന്നു. ആൽബി ഇന്ന് ഈ രീതിയിൽ ആൽബിക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഇന്ന് എനിക്ക് ഈ രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കത്തില്ല. അതായിരുന്നു അങ്ങനെ ഇൻപ്രവേഷൻ പ്രകാരം സംഭവിച്ചു. പിന്നെ ഈ പറഞ്ഞ പൊന്നപ്പൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളമായിരുന്നു. സ്വന്തം അയൽവക്കക്കാരനെയാണ് വണ്ടിയെ കയറ്റിവെച്ച് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പറഞ്ഞൊരു നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ട ഒരു സംഭവം പാവപ്പെട്ട വ്യക്തനെ. പക്ഷേ അത് മദ്യത്തിൻ്റെ ഇതോ എന്തെല്ലാം ലഹരിയോ എന്താണേലും നമ്മളെത്ര മദ്യം കഴിച്ചാലും നമ്മൾ നമ്മളായിരിക്കണം ഇതെന്ന് ഒരു നിർബന്ധമുണ്ട്. നിരപരാധികളെ ഒരിക്കലും ക്രൂശിക്കാൻ പാടില്ല. നമ്മളെ അത്രയും കാണാൻ നമ്മൾ തിരിച്ചു. അത് ഇന്നും ആണെങ്കിലും ശരിയാണ്. എനിക്ക് ഈ പ്രായം ഉണ്ടെങ്കിലും ശരി. ഇന്നും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ വിടത്തില്ല. അതിന് യാതൊരു സംശയവുമില്ല. അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇന്ന് പോലീസ് കേസുണ്ടോ? ഇല്ല, ഇപ്പൊ കേസൊന്നുമില്ല. എത്ര കേസുണ്ട് മൊത്തത്തിൽ? മൊത്തം എനിക്ക് 64 കേസുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയാണ്. അങ്ങനെ കൊലക്കേസുകളുണ്ടോ? കൊലക്കേസില്ല, എല്ലാം വെട്ടിമുറിച്ച് എല്ലാം കൊലക്കേസിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. വധശ്രമം 307 ബാധ്യതീസി വേറെ ഇങ്ങനെ 64 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല പറഞ്ഞു തീർത്ത ഒരുപാടുണ്ട്. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച പോലീസ് ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി സമരിയാക്കിയ ഒരുപാട് കേസുണ്ട്. അതൊക്കെ അങ്ങ് പക്ഷെ രജിസ്റ്റർ ചെയ്ത കേസ് പുന്നപ്പുറ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസ് എനിക്ക് 64 ഉണ്ട്. പുന്നപ്പുറത്തിൽ 64 64 കേസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ 107 7 എടുത്തതിൻ്റെ പേരിലേ ഉള്ളൂ. രണ്ട് വർഷം ഞാനൊരു കേസ് ഒരു ലാസ്റ്റ് 107 തന്നെ വിടുന്നത് 2 ലക്ഷം ബോണ്ട് കെട്ടിയ 2 ലക്ഷം എന്ന് പറഞ്ഞാൽ പണമില്ല. 2 ലക്ഷം ആസ്തിയുള്ള വസ്തു കാണിച്ചു കൊടുത്തിറങ്ങിയിട്ട് 2 എൻ്റെ പേരിലൊരു കേസ് ഉണ്ടായാൽ 12 അകത്ത് പോകുമെന്ന് പറഞ്ഞു. കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പിടിയും കൊടുത്തിട്ടില്ല, കേസാക്കിയിട്ടില്ല. അത് കൂട്ടുകാരെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സുകുമാര കുറുപ്പിന്റെ കേസ് പോലീസുകാരെ പൈസ മേടിച്ചിട്ട് ഒതുക്കിയതൊക്കെ പറഞ്ഞു ശരിയാണോ? അത് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. പല ഇതുവരെയുണ്ടല്ലോ. പല അന്നത്തെ പോലീസുകാരനെ ഇയാളത് കാശ് മേടിച്ചിട്ട് കുറെ രക്ഷിച്ചതൊക്കെ പറഞ്ഞു ശരിയാണത് സംഭവം? അറിയാത്ത ഞാൻ എങ്ങനെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ നിയമപാലകരെ ഒരിക്കലും കുറ്റക്കാരാക്കാറ്. പക്ഷെ അവര് പൈസ മേടിക്കുമായിരിക്കും. നമുക്ക് വേറെ തെറ്റ് ഒരിക്കലും തെറ്റ് പറയാൻ നോക്കില്ല. ഇയാൾ മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്? മരിച്ചു കാണാൻ സാധ്യത അറിയാ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കേരളത്തിലായാലും ഇല്ല എന്നുള്ള ഒരു വിശ്വാസം. കേരളത്തിലില്ല? ഇല്ല. കേരളത്തിലാളില്ല? ഇല്ല. ഉറപ്പാണ്? ഉറപ്പാണ്.
ചില മരിച്ചാണോ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ കാണുമ്പോൾ തന്നെ ഒരു 10-50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. 50 വയസ്സിന് മേലുണ്ടോ? അന്ന് ഞാൻ കാണുമ്പോഴേ വലിയ ഈ അമിതമായിട്ടുള്ള തടിയോ ഇതോ ഒന്നും ഇല്ല. കറക്റ്റ് ഒരു 5 കസ്തിച്ചുള്ള ഉയരം ഇതൊക്കെ ഉള്ളു. അതാ ഞാൻ പറഞ്ഞ അയാൾ വന്ന അടിയും കൂട്ടിട്ട് വിട്ടേക്കുന്നു. കാരണം അന്ന് എൻ്റെ ഒരു കൈ മേടിക്കാൻ അയാളെ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ വണ്ണം വെച്ചോ ഇല്ല എന്ന് നമുക്കറിയാൻ ഒക്കില്ല. പിന്നെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ആളെ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. അന്ന് വന്നത് മറ്റേ വെള്ളം ബസ് ഇട്ടുള്ളതാണല്ലേ? അതെ, വെള്ളം ബസ്. ആ ബസ് ഇട്ടാണ് കത്തിച്ചുള്ളതല്ലേ? അതാണെന്ന് തോന്നുന്നു കത്തിച്ചത്. നമുക്കത് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇയാൾ വരുമ്പോ ഭയങ്കര ഉത്സവമൊക്കെ എല്ലാവർക്കും മദ്യം കുടിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും ആവശ്യം പോലെ കാശ് കൊടുക്കുന്നു. നല്ല വീട് ഞങ്ങള് ഞാൻ അൽബിനും കൂടെ ഒരു ദിവസം അവിടെ പോയത് അവണ്ടാനത്ത് കിഴക്കോശം ഉള്ള വീട്ടിൽ പണി തീരാത്ത ഒരു വീട്. ഇന്ന് ഒരു 5-6 crore ഇല്ലാതെ ആ വീട് നല്ല രീതിയിൽ കൊണ്ടു അന്ന് വെച്ച വീട് അത്രയും സെറ്റപ്പ് അയാൾ വെച്ചതാ. ഇന്നുകൊണ്ട് ആ വീട് അല്ല, ആ വീട്ടിലപ്പോ അയാൾക്ക് താമസിക്കാൻ പറ്റൂലെന്നൊക്കെ അറിയാല്ല. താമസിക്കാൻ പറ്റൂല എന്നറിയാം. പക്ഷെ ഈ കൊലക്കേസ് കഴിഞ്ഞ ഒരു കാരണവശാല ഇയാൾക്ക് അവിടെ ചെല്ലാൻ വയ്യാതെ വന്നു. ജനം എതിർത്ത് പോയി. അല്ല പിന്നെ എന്തുകൊണ്ട് അയാൾ ആ വീട് വന്നത് അതല്ല അറിയാം. ആ വീട് മാറിയെന്നത് അവിടെ താമസമല്ല, വീടിന്റെ പണി തീർന്നിട്ടില്ല. ഇയാളെ ഇത് ചെയ്യുമ്പോഴും ഇയാളെ മരിച്ചു എന്നാണ് ആൾക്കാർ ആൾക്കാർ കരുതി. ഇയാള് മരിച്ചു എന്നാണ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇയാള് ഈ പരിപാടി കാണിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അയാൾ ആ വീട് പണിത് അറിയാമോ? അതിനു മുമ്പ് പണിത് വെച്ച വീടാണ്. ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. ഈ സംഭവത്തിന് ശേഷം പിന്നെ പൂർത്തീകരിക്കാനോ അങ്ങോട്ട് ചെല്ലാനോ പറ്റാത്ത സാധ്യത. മുമ്പ് പണിത് വെച്ചാണ്, അത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇതൊക്കെ വന്നത് ഉണ്ടായത് അല്ലേ. അല്ല എന്തായാലും ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ തന്നെ സുകുമാര കുറുപ്പിന് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. പറ്റില്ല. അത് പിന്നെ എന്തുകൊണ്ടാണ് ആ വീട് പണിതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെല്ലാം അറിയാൻ പറ്റില്ല. അതിന് മുമ്പ് ഈ സംഭവം ഉണ്ടാക്കുന്നതിന് മുമ്പ് പണിതതാണ്. പണിത് കെട്ടിപ്പൊക്കിയതാണ്. അത് കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ വയ്യാതായി. ജനം എതിർത്തു പോയി. ഒരാള് ഒരു രാജാവ് എതിർത്താ ജീവിക്കാം, പക്ഷെ ജനങ്ങൾ എതിർത്താ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു. ഈ ചാക്കോച്ചേണ്ട ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? അന്ന് മരിച്ചു കഴിഞ്ഞപ്പോ ബോഡി കാണാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എനിക്ക് ഈ രണ്ടുപേരുടെയും വീട് എന്റെ അമ്മ വീടിന്റെ കുറച്ച് ഇങ്ങോട്ട് മാറിയ ചാക്കോയുടെയും പൊന്നപ്പന്റെയും വീട് എന്റെ അമ്മ വീടിന്റെ കുറച്ച് ഇങ്ങോട്ട് മാറിയ തട്ടമ്പിളി ഇപ്പറവാകരെ തട്ടമ്പിളി അപ്പുറമാണ് എന്റെ അമ്മ വീട് ഉന്നോട. ഇവിടത്തേക്ക് ഞാൻ പോകുക അന്ന് ഇത്തിരി പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പോലീസ് അതിൻ്റെ കിഴക്കുവശം പിന്നെ CPMന്റെ നേതാവ് BK സോമൻ ചേട്ടൻ മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വീട് അതിൻ്റെ കിഴക്കുവശം. ഞങ്ങളുടെ അദ്ദേഹത്തിനെ കാണാം. എന്തായാലും പ്രശ്നമുണ്ട്. തീരെ പോലീസ് തിരയത്തോടി ചെല്ലും അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ SBI ബന്ധപ്പെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി നിർത്തും. അങ്ങനെ പോകാൻ വരികയും ഒക്കെ ചെയ്യുന്ന ഇവരുടെ കിഴക്കേ റോഡിൽ കൂടെ അങ്ങനെയുള്ള ബന്ധമുണ്ട്. പിന്നെ BK സോമൻ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മാവും കിട്ടിയ എൻ്റെ അമ്മായിയുടെ ഒരു ആംഗലയും കൂടുക. കാരണം ഞങ്ങളെ ഉപേക്ഷിക്കേണ്ടതില്ല. നമ്മൾ എന്നോട് ആൽബയുടെ പൊടിയനോടൊക്കെ ഭയങ്കര സ്നേഹവുമായിരുന്നു. ഈ പൊടിയനെ നിങ്ങൾ കൊല്ലം കാണുന്നു? അതിന് ഞാനില്ല. ഞാൻ ഇച്ചിരി ഒരു 15 ഞാൻ താമസിച്ചു പോയി. പൊടിയൻ ആലപ്പുഴ കൊണ്ടുവരുന്നല്ലേ? അതെ, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നടന്നതോ. പൊടിയൻ ആലപ്പിച്ചിട്ട് എന്താണ് പിന്നെ പ്രശ്നം വന്നത്? ഇവരടുത്തടുത്തായി രണ്ടും കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് രണ്ടും കൂടെ ഉള്ള ഈ മസിൽ പിടുത്തമായിരുന്നു കാരണം. പക്ഷേ ആൽബി കൊല്ലാൻ ചെയ്തതല്ല. കുത്തോടാ കുത്തോടാ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞ് നീ കുത്തിക്കോടാന്നും പറഞ്ഞ് നിന്ന് കൊടുത്ത്. പക്ഷേ ആൽബി പ്രതീക്ഷിച്ച രീതിയിലല്ല കത്തി കയറിയത്, ഇറച്ചി കത്തിക്കായിരുന്നു. ആൽബി ഉദ്ദേശിച്ച രീതിയിലല്ല കത്തി കയറിയത്. ആൽബിക്ക് കൊല്ലാൻ വേണ്ടിയിട്ടല്ല ആൽബി ചെയ്തത്, സംഭവിച്ചു പോയി. അപ്പോൾ പുരുഷൻ ഞാൻ ഉണ്ടായോ? ഇല്ലായിരുന്നു. ഞാൻ പുന്നോട് അമ്മാവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞാൻ ആലപ്പുഴ മെഡിക്കലിൽ വന്നപ്പോഴത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇല്ലടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താടാ? അന്നേരം ഞങ്ങളന്ന് വണ്ടാനോ അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ ഞാൻ ആൽബി പൊടിയൻ ബാക്കി എല്ലാവരും കൂടെ സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ നിൽക്കുക. അവിടെ ഒരു ഷാപ്പിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, പുതിയതായിട്ടൊരു തുടങ്ങിയ ഷാപ്പ്.
ഞാൻ വന്നിട്ട് പോവാടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. 15 മിനിറ്റ് ഞാൻ പെശയിപ്പോ ഇല്ല, ഈ സംഭവം നടക്കത്തില്ല. ആദ്യ കുറ്റത്തും ഇല്ല, നമ്മള് വഴക്കുണ്ടാകത്തുമില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കണ, ഈ കൊലക്കേസ് കഴിഞ്ഞിട്ടാണ് സുകുമാര കുറുപ്പിന് അതിന് മുമ്പാണ്? അതിന് മുമ്പ്. കൊലക്കേസിന് മുമ്പാണ് അല്ലെ? കൊലക്കേസ് കഴിഞ്ഞതിന് ശേഷം ആൽബി ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. കൊലക്കേസിന് മുമ്പുള്ള സംഭവം ഞാനേ രണ്ട് പുക എടുക്കട്ടെ എന്നിട്ട് സംസാരിക്കാന്. ആ, എന്നാ പുക എടുത്തോ. ഇപ്പൊ പുക വലിക്കാൻ പാടില്ലാരും അല്ലേ? അത് അതുകൊണ്ട് പറയണോ? വലിക്കാതിരിക്കാനൊക്കെയല്ലോ. അതല്ല, പ്രേക്ഷകരോട് പറയണം നമ്മള്. പുക വലിക്കാൻ പാടില്ല, അത് സത്യമാണ്. എന്നാലേ എനിക്ക് വലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ, അല്ല, ഇപ്പൊ കണ്ടോണ്ടിരിക്കണവര് ഇത് അല്ലേ, ഇത് വലിക്കരുത് അല്ലേ? വലിക്കരുത്, പക്ഷെ ശീലിച്ചത് ഉണ്ടായിരിക്കും. അല്ല, പുരുഷൻ ചെണ്ടാരല്ലോ പറഞ്ഞത്. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ പുരുഷൻ ചെണ്ടം വലിച്ചെന്ന് പറഞ്ഞ് വലിച്ചു കഴിഞ്ഞാലേ വേറെ ഒന്നുമല്ല, എനിക്കാണ് കേസ് വന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ കേസായി സുകുമാര കുറുപ്പ് തുടങ്ങിയപ്പോ തന്നെ. ഈ എസ് ഐ ഒക്കെ കൊണ്ടാ നിങ്ങളൊക്കെ ഒന്നും ശരിക്കും മർദ്ദിക്കാറുണ്ടായി പോലീസുകാരൊക്കെ? അവര് തല്ലാനല്ലേ അവര് വരുന്നത്. തല്ലണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നാട്ടുകാരാണ് തല്ലി ഇനി അടിച്ചതെന്ന് പറഞ്ഞ് തിരിച്ച് കൈ പൊക്കേ തിരിച്ച് പിന്നെ ഞങ്ങളുടെ വരാം. ഇത് അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരകത്തോട്ട് കൊണ്ടുവന്ന വെച്ച് കാലിനിടയ്ക്കോട്ട് തലവെക്കെന്ന് പറഞ്ഞാൽ വെച്ച് കൊടുത്താൽ പറ്റുമുണ്ട്. പിന്നെ അവരെ കൈമെടുക്കുന്നവരെ ഇടിക്കുക, അത് തന്നെ. ഡെയിലി കള്ളു കുടിക്കും? ഡെയിലി കള്ളു കുടിക്കും. ഏഹ്, അപ്പൊ എന്താണ് ജീവിതത്തിലോട് ഇങ്ങനെ ഇങ്ങനെ കള്ളു കുടിച്ച് ശീലിക്കണം? എന്താ ആശ്വാസം മനസ്സിന്? എന്താ കാര്യം? ശീലിച്ചു പോയി നിർത്താൻ പറ്റില്ലേ? നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ആ, ഞാൻ കടപ്പുറത്തോട്ട് പോയി നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞ എടാ, എന്റെ ജീവിതം ജനങ്ങൾ കാണട്ടെ, എന്റെ ജീവിതം എന്ന് പറഞ്ഞ സത്യസന്ധം. എനിക്കാരെയും അല്ലെ മറച്ചു വെക്കേണ്ട ആരുമില്ല. ഷാപ്പിൽ വന്നാ ഞാൻ നിനക്ക് ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഷാപ്പിൽ വന്നു. ഞാൻ സാധാരണ വന്നാൽ ചിലപ്പോ ഇവിടെ വന്നിട്ട് ഈ അഞ്ചാനും ഒരു റൂമിൽ ഞാൻ കിടക്കും. ചിലപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ആർക്കും ശല്യമില്ല, ഞാൻ ആരുടെ അടുത്തും ശല്യത്തിന് എല്ലാം എന്റെ അടുത്ത് വന്നാൽ ഞാൻ മാറത്തില്ല. പഴയ പോലെ കുത്തുവോ പറയാൻ പറ്റില്ല അല്ലേ? മാന്യമായിട്ട് അഭ്യാസം അറിയാം. ആ, നല്ല രീതി. ആ, ഇപ്പൊ എനിക്ക് ആയുധം വേണ്ട. അന്നും ആയുധം കയ്യിലുണ്ടായിരിക്കും, അത് മറ്റൊരു വശം. എങ്കിലും നല്ല രീതി. എനിക്ക് വിദ്യാഭ്യാസം 2ാം ക്ലാസ് വരെ ഉണ്ട്. 18 വർഷം കളരി കടന്ന് പഠിക്കുകയാണ്. 18 വർഷം നല്ലപോലെ തീരുമാനമറിയാം. ബാക്കി എൻ്റെ നേർക്കൊന്ന് ഓങ്ങുന്ന ആയുധം എനിക്ക് മേടിക്കാനറിയാം, ഞാൻ മേടിക്കും. കണ്ണടച്ച് വെറുക്കുന്നതിനും ആയുധം, അവൻ കൈവെക്കുന്നതിനും ആയുധം, അവൻ്റെ ആയുധം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങൾ ജയിലിലൊക്കെ ഡിഗ്രിയാണെന്ന് പറഞ്ഞു, ജയിലിലൊക്കെ കയറുമ്പോ സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്, ആലപ്പുഴ സബ് ജയിൽ. അവിടെയൊക്കെ പിടിച്ചിരിച്ചെന്ന് പറഞ്ഞു, അവിടെ വെച്ച് അവിടെ പിന്നെ മാളികമുക്കിനുള്ള ഒരുത്തനുണ്ടായിരുന്നു. ഞങ്ങളുടെ 3 പേര് കൂട്ടത്തിൽ മത്തായി എന്നും പറഞ്ഞ ഒരുത്തൻ, കെ ഡി മത്തായി എന്ന അവനെ വിളിക്കുന്നത്. അവൻ മോഷണത്തിൻ്റെ വില്ലനാണ്. ഞങ്ങൾ ഇതങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ എന്നോട് ചോദിച്ചു ബീഡി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് ബീഡി മേടിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് അവിടുത്തെ വാർഡൻ എന്ന് പറയുന്ന എ രാഘവൻ്റെ അനന്തരവം പുരുഷൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ്. എന്നോട് പറഞ്ഞടാ കയറുമ്പോൾ നീ സൂക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പരിചയമുണ്ട്. അതും പുന്നോടക്കാരനാണ്. അളാ സൂക്ഷിച്ചോണം, അതിന് ആൾ കിടപ്പുണ്ട്. നമ്മൾ എന്നെ അടിച്ചാൽ ഞാൻ അടിച്ചു. എടാ കുഴപ്പം ഉണ്ടാക്കല്ലേടാ, സത്താർ സാറുണ്ട് അയിലിടിയും. എന്നെ അടിച്ചാൽ ഞാൻ അടിച്ചിരിക്കും, അവിടെ കിടന്ന് മരിച്ചാലും ഞാൻ അടിച്ചിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവനൊരു 6.5 അടി ഉയരമുണ്ട്. നേരെ അങ്ങോട്ട് കയറി ചെന്ന് വിടി ഉണ്ടോടാ എന്ന് ചോദിച്ചു. വിടിയില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. എന്നെ നോക്കട്ടെ, എന്നെ തപ്പുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ ആരാടെന്ന് പറഞ്ഞു നെഞ്ചത്ത് വിളിക്കുന്നതല്ലേ? കള്ളയാണ് ഞാൻ മോന്തയ്ക്ക് വിളിക്കും. ഞാനും തല്ലി തള്ളിയിടുന്ന എന്നെ ഇവനെ അടിക്കാൻ കഴിയും. ഇവൻ ഓങ്ങിയ കൈ തട്ടിയ ചൊറി ഔട്ട് കൊടുത്തു താഴെ പോയി. സത്താരെന്ന് പറഞ്ഞ വാർഡർ സെക്രട്ടറി സാറുള്ള അയാൾ വന്നു ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഇവൻ എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു. എന്താ പറയാ, കള്ളം പറയാൻ പറ്റില്ല, ഞാൻ ചവിട്ടി ചെയ്താ എന്നെ അടിച്ചു ഞാൻ ചവിട്ടിയെന്നു. നീഞ്ഞ് വന്നതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പുറകെ കൊണ്ടുപോയിച്ച് ഒരു കുഴവിക്കല്ലൊരു 3-4 അടി തന്നു. അത് പോലീസുകാരനാണ് മർദ്ദിക്കോലെ? 3-4 ഇടി തന്ന് ഉടനെ തന്നെ മറ്റേ പോലീസുകാരൻ വന്ന് പറഞ്ഞു അവനെ അടിക്കരുത് സത്താരെ ദോഷമാണ്.
എനിക്കൊരു മരുന്നില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് എന്നോട് പറഞ്ഞു കരടാകത്തെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുവന്ന് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന എൻ്റെ പേര് തന്നെ ഏൽക്കും. അതുകൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് ഭർത്താവിനെ വിളിച്ചത് സൂക്ഷിച്ചോണം, പുറത്തോട്ട് പോകുന്ന അവൻ പുറത്തിറങ്ങിയ താൻ പുറത്തിറങ്ങുന്നത് സൂക്ഷിച്ചോണം, അവൻ മാറുന്ന സൈസല്ല അറുവരയാണെന്ന് പറഞ്ഞു. അങ്ങനെ അറുക പുരുഷൻ വരുമെന്നല്ലേ അല്ലേ? ഒന്നും വേണ്ടി പോയി ജാമ്യം എടുത്ത് വന്നതിൻ്റെ അഞ്ചിൻ്റെ അന്ന് മുപ്പാലത്തിൻ്റെ അടുത്ത് ഇവനെ ഇട്ട് ഓടിക്കുക. ഓടിച്ചത് കളക്ടറേറ്റിൻ്റെ വാതിൽ വരെ ഇട്ട് ഓടിക്കുക. കിട്ടിയില്ല, കൈ കിട്ടിയില്ല. വാളുണ്ട്, പക്ഷേ ഇച്ചിരി അകലമായിപ്പോയി. കാരണം സബ്ജൈനിൻ്റെ വാർഡൊക്കെ ചെല്ലാനൊക്കെ തല്ലല്ലോ. ഇപ്പുറത്തെ സർക്കിൾ ഓഫീസ്, പിന്നെ അവിടെ പിന്നെ ഇവരുടെ ക്യാമ്പ്, രക്ഷരുടെ ക്യാമ്പ്, എൻ്റെ വാതിലൊക്കെ ചെല്ലാനൊക്കെ തല്ലും. അന്നേരം അത്രയും ദൂരം ഇവൻ ഇറങ്ങിയിട്ട് ഇവൻ സൈക്കിളിലാണ് ഓടിയിട്ട് ഓടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഓട്ടോ ഓടിയത് കിട്ടിയില്ല. സൈക്കിളും കളഞ്ഞിട്ട് അവസാനം ഓടി. അങ്ങനെയാണ് പഴയ ജീവിത കഥയൊക്കെ അല്ലേ? ഇപ്പൊ അതൊക്കെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സെൻട്രലിൽ ജീവൻ അവിടെ തന്നെ എന്നെ കെട്ടിയിട്ട് പോയി കൊന്നു. പണി പാളയാനല്ലേ? പാളുന്നുള്ള കാര്യമല്ല, കാരണം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല. അതിന് അങ്ങനെ തന്നെ ഞാൻ പോയില്ല. കാരണം എന്നെ പോലീസുകാർ തല്ലിയിട്ടുണ്ടല്ലോ, അതേമാതിരി ഓടി എനിക്ക് കിട്ടിയിട്ടില്ല. സംഭവം ഞാൻ മാറ്റി, ഞാൻ വന്ന് നേരെ കളരി പോയി ഞാൻ പറഞ്ഞു എന്നെ പോലെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് എൻ്റെ ആശാനുണ്ടായിരുന്നു. എടാ ഒന്നുമില്ലടന്ന്, എനിക്കൊരു കോപ്പുമില്ലെന്ന് പറഞ്ഞു. അഞ്ച് ദിവസം തിരിഞ്ഞു, ഒരു കോപ്പുമില്ല, ഇന്നും എനിക്കൊരു പുല്ലുമില്ല. നമ്മൾ രാവിലെ അടിക്കും അല്ലെ, കള്ളടിക്കും, മദ്യം അടിക്കും, പുകവലിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏക ആശ്വാസം. പക്ഷെ പുതിയ തലമുറകളോട് പുരുഷനോട് പറയാനുള്ളത് ഇതൊന്നും ഉപയോഗിക്കരുതെന്നാണ് അല്ലെ? കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, കഴിവിൻ്റെ പരമാവധി. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ മയക്കുമരുന്ന്, കഞ്ചാവ്, ഇഞ്ചക്ഷൻ, എൻ്റെ പൊന്നു മക്കളെ നിങ്ങളത് ഒഴിവാക്കിയിരിക്കുന്ന, തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഞങ്ങൾ കള്ള് അടിക്കും, കഞ്ചാവ് അടിക്കില്ലായിരുന്നു, വാക്കേരായും കുടിക്കും, ലിക്കർ അടിക്കും. നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ ഈ ഇഞ്ചക്ഷന് കഞ്ചാവിന് അടിമയാകല്ലേ എന്ന് താഴ്മയോടെ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മക്കളുടെ പ്രായമുള്ളവർ കാണും, എൻ്റെ പ്രായമുള്ളവരാരും കാണത്തില്ല. എൻ്റെ മക്കളുടെ പ്രായം, എൻ്റെ കൊച്ചനിയന്മാരുടെ പ്രായം, മക്കളെ നിങ്ങൾ ഇത് ഉപേക്ഷിക്കും. മക്കളെ രണ്ട് ഗ്ലാസ് കള്ളടിച്ചോ അതിൽ ഒരു 100 മില്ലി ലിക്കർ അടിച്ചോ പ്രശ്നമില്ല, എൻ്റെ പൊന്നും മക്കൾ ഒരിക്കലും കഞ്ചാവോ ഇഞ്ചക്ഷനോ അടിമയാകല്ലേ. ഈ കുറിപ്പ് നിങ്ങളെ തേടി വന്നില്ലേ? അത് ആര് പറഞ്ഞിട്ടാണ്? അത് ചോദിക്കാൻ പറഞ്ഞു. കുറിപ്പ് നിങ്ങളുടെ അടുത്ത് വന്നത് ആര് പറഞ്ഞിട്ടാണ്? ഇത് ആൽബി എന്നൊരു പേര് ആരോ പറഞ്ഞു കൊടുത്ത് ആൽബിയെ തിരക്കിയാ വരുന്നത് കുറിപ്പ്. കുറിപ്പ് കാരണം അവിടെ എല്ലാം ഞങ്ങൾ അറിയാൻ വയ്യാത്ത ടീമുകളില്ല. ഓ, ഞാൻ പറഞ്ഞ അന്നല്ലേ അറുക പുരുഷോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? അതെ, ഇന്നും കള്ളോടി അന്നും കള്ളോടി, നേരെ ലെവല് ഫ്രീക്ക്. ആ ദൈവം വിളിക്കുമ്പോൾ ചെല്ലണം, പോകാതിരിക്കാൻ ഒക്കില്ല. അവധിയില്ലാത്തതും പിന്നെ വരാമെന്ന് പറയാൻ പറ്റാത്തതും അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ കള്ളാരും കുടിക്കരുത് തോട്ടാ അല്ലേ പുരുഷൻ ഭായി? കള്ള കുടിക്കരുത് എന്നാണ് പുള്ളിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി പുള്ളി കുടിക്കണല്ല, പുള്ളി ജീവിത കഥയാണ് പറഞ്ഞത് അല്ലേ? അതെ, എന്റെ ജീവിത കഥയാണ് ഞാൻ പറയുന്ന, അതുകൊണ്ടാണ് അല്ലേ റിയൽ ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ പുരുഷൻ ഭായി ഇനി കള്ളുകൂടി നിർത്തുവപ്പാ? നിർത്തും, കള്ളുകൂടി നിർത്തും. എന്നാ നിർത്തണം? ചിലപ്പോ അടുത്ത ദിവസം തന്നെ നിർത്തണമെന്ന് ഒരാഴ്ച കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം തന്നെ നിർത്തും, പക്ഷെ പോലീസ് നിർത്തത്തില്ല. നിർത്തത്തില്ല. ഒരു സമയത്ത് എൻ്റെ പൊന്നനിയന്മാരോട് പറയാനുള്ള ഒരു ഭാഷ എനിക്കിതേ ഉള്ളു, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഗുണ്ടായുസം കൊണ്ട് ഒരിക്കലും ഒരിക്കലും ഒന്നും നേടാനൊക്കില്ല. അവസാനം മക്കൾ വരെ ചിലപ്പോൾ വെറുത്തു പോവും, വെറുക്കും. നമ്മുടെ ആരോഗ്യം നശിച്ചു കഴിയുമ്പോഴത്തെ സ്വന്തം ഭാര്യയും സ്വന്തം മക്കളും വെറുത്തും മാറിക്കളെ. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കുക. എൻ്റെ അവസ്ഥ എനിക്ക് പൈസ ഉണ്ടാക്കാനൊന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കാമായിരുന്നു, ഞാൻ അതിലോട്ടൊന്നും ശ്രദ്ധിച്ചില്ല. ആ ഒരവസ്ഥ എനിക്ക് ഇന്നുണ്ട്. എനിക്ക് കിടക്കാൻ ഒരു സെൻറ്റ് സ്ഥലമോ എനിക്ക് സ്വന്തം എന്ന് പറയാൻ കിടക്കാൻ ഒരു ബെഞ്ചെന്ന് പറഞ്ഞ സാധനം പോലും എനിക്കില്ല.
അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന അനിയന്മാരെ ഞാനൊന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ നിങ്ങൾ കേക്ക്. ഒരു ചേട്ടൻ ഇല്ല ഒരു അച്ഛൻ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടമോ വിശ്വാസമോ ആത്മാർത്ഥത ഏതോ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് രൂപ ഉണ്ടാക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മാർഗം ഉണ്ടാക്കുക. എനിക്കിതേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളു. അപ്പൊ ഇപ്പൊ സുകുമാര കുറുപ്പിന്റെ പരിപാടി റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനങ്ങൾക്കും 1000 നന്ദി. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെയാണ് കണ്ടേക്കുന്നത്. അപ്പൊ ആൽബിൻ എന്ന് പറയുന്ന ഇറച്ചി ആൽബിൻ, ഇറച്ചി ആൽബിന്റെ വലം കൈയായ അർഗ ഇറച്ചി പുരുഷൻ എന്നറിയപ്പെടുന്ന ഫ്രീക്കിട്ടാവാണ് ഇങ്ങനെ പഴ അറുക എന്ന് പുള്ളി പറയണ്ടേ, പുള്ളി ജീവിതത്തേക്കാ. എന്റെ ആ വാക്കുകളൊക്കെ നമ്മള് എന്താ പറയുക, മനസ്സിൽ എടുക്കണം. ഉണ്ടായസം കൊണ്ടൊന്നും നേടാനില്ല. അഭിനയം ഞാൻ വരും കുറുപ്പിന്റെ വിശേഷങ്ങളുമായി പല രീതിയിലും പല ലെവലിലും. അതുമാത്രമല്ല, ഞാൻ കുറുപ്പിനെ തേടി ബോംബെയിലോട്ടും പിന്നെ ദുബായില് കുറുപ്പ് വർക്ക് ചെയ്ത സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും എന്താ പറയണേ, നിങ്ങളുടെയൊക്കെ ആശീർവാദം ഒക്കെ വേണം. യൂട്യൂബില് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കണ്ടാൽ മാത്രമേ നമുക്ക് ആശിച്ചിട്ടുള്ളൂ. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് യൂട്യൂബ് വളരെയധികം ഹിറ്റാക്കാനും. എന്റെ പരിപാടികൾ നിങ്ങൾ അടിയിലത്തെ കണ്ടന്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ, സുകുമാര കുറുപ്പിന്റെ കണ്ടന്റ് അല്ല, അതുകൂടാത്ത കുറെ കണ്ടന്റുകളുണ്ട്. അതെടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനും തന്നെ അല്ല, എല്ലാ യൂട്യൂബേഴ്സും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് ഈ പരിപാടി കാണിക്കുന്നത്. അപ്പൊ ഈ പരിപാടി ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സുകുമാര കുറുപ്പിന്റെ എപ്പിസോഡ് തന്നെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കാണും. ഇതേപോലത്തെ കുറെ ആൾക്കാരൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഷെയർ നിങ്ങളുടെ പറപ്പിക്കുക. പിന്നെ ഞാൻ പോലെ എന്റെ പരിപാടി ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മച്ചമ്മ സബ്സ്ക്രൈബ് ബട്ടണമ്മ. ഒരു വെടി വഴിപാടാണ് അദ്ദേഹം. മിസ്റ്റർ അർഗപുരുഷൻ എന്ത് സാറാണ്? വെട്ടി വഴിപാട്, അടിച്ചങ്ങോട്ട് പൊളിച്ചേക്ക്. അപ്പൊ സുകുമാര കുറുപ്പിനെ ഒരു വെട്ടി വഴിപാട് ഞാൻ നടത്തുന്നു. അപ്പൊ എല്ലാവർക്കും മച്ചാനെ ഫ്രീക്ക് ഒരു മോർത്തേ.